ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 5:2 നമുക്ക് വായിക്കാം. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വായിച്ച വേദഭാഗം ഇസ്രായേലിന്റെ രാജാവ് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത ജനമാ. അവരുടെ മധ്യത്തിലായിരുന്നു ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തിലവർ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നത്, അവരുടെ അർപ്പണ വസ്തുക്കളും പ്രമാണമനുസരിച്ച് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുവാനുള്ള ആ ധന്യ സൗഭാഗ്യം ലേവിയ ഗോത്രത്തിന് മാത്രമേ ഉള്ളായിരുന്നു. അവർ ദൈവത്തിൻ്റെ ആലയത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പഴയ നിയമം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ പ്രാർത്ഥിക്കുന്ന വിധി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എത്ര ആത്മാർത്ഥതയുണ്ട്. അവരുടെ പ്രാർത്ഥന അവരുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തി. സർവശക്തനായ ദൈവത്തിനുമായിട്ടുള്ള അവരുടെ ബന്ധം നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണാം. അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവർ അവരുടെ ഹൃദയത്തെ പകർന്നു. നമ്മൾ പഴയ നിയമ ഭക്തന്മാരുടെ പ്രാർത്ഥന ധ്യാനിക്കുമ്പോൾ അവരവരുടെ പ്രാർത്ഥനകൾ മുഖാന്തരം അവർ ദൈവത്തെ മാനിച്ചു. നമ്മളെ ഒന്ന് നോക്കിക്കേ, നമ്മൾ അവരെക്കാട്ടും കൂടുതൽ ദൈവത്തിൻ്റെ നന്മയും കൃപയും അനുഭവിച്ചവരില്ലയോ? ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ദാവീദ് പറയുന്നേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, ഇസ്രായേലിൻ്റെ രാജാവാ. ജനത്തിൻ്റെ യാചനകൾ ദാവീദ് കേൾക്കാറുണ്ട്. തനിക്കുള്ള അധികാരം പ്രാപിച്ച അധികാരം വെച്ചുകൊണ്ട് മറ്റോരെ അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ദാവീദ് ദൈവസന്നിധിയിൽ ആ നിഗളത്തോടല്ല വരുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പേ തന്നെ തന്നെ താഴ്ത്തുന്നുണ്ടല്ലോ ദാവീദ് പറയുന്നത്, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ. അതിൽ നിന്ന് നമുക്ക് ദാവീദിൻ്റെ ദൈവമായിട്ടുള്ള ആ ബന്ധം നമുക്ക് കാണാം. ദാവീദ് ലേവി ഗോത്രക്കാരനല്ലായിരുന്നു. പക്ഷെ ദാവീദിനറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഹൃദയത്തെ അവന് പകരാൻ കഴിയും. കാരണം ദാവീദ് ദൈവത്തെ തൻ്റെ രാജാവായിട്ടാണ് കണ്ടത്. അവൻ ലേവ്യ ഗോത്രക്കാരനല്ല, പക്ഷെ ദൈവമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ദാവീദിനറിയാം വേറെ ആരുടെ മുമ്പേ ദാവീദിന് തൻ്റെ ഹൃദയം പകരാൻ കഴിയത്തില്ല. ദൈവത്തിന് എത്ര മഹത്വവും ആദരവുമോ ആ ദാവീദ് കൊടുക്കുന്നത്. കാരണം ദാവീദിനറിയാം അവൻ സേവിക്കുന്ന ദൈവം സകല സൃഷ്ടിയുടെ മേളിൽ പരമാധികാരിയാ. അതുകൊണ്ട് ആ ദാവീദ് ജീവിതത്തിൽ ബത്ത്ശേബയുടെ കൂടെ ചെയ്ത പാപത്തിനു വേണ്ടി കിട്ടിയ ശിക്ഷ ദാവീദ് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ ദാവീദ് തന്നെ തന്നെ താഴ്ത്തി രാജാവിൻ്റെ ആ വസ്ത്രം മാറ്റി ജനത്തിൻ്റെ മുമ്പേ നൃത്തം ചെയ്തത്. നമ്മൾ നമ്മുടെ ജീവിതം നോക്കിയാൽ നമ്മൾ സർവശക്തൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ആദരത്തോടാണോ വരുന്നത്? ചിലപ്പോ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ നാമം പുച്ഛമായിട്ടില്ലയോ എടുക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനയിലും നമ്മൾ ദൈവത്തെ വിളിക്കുന്ന ആ പേരുകൾ അതിൽ ആദരമുണ്ടോ? അത് കൂട്ടുകാരും പിള്ളേരുമായി സംസാരിക്കുന്ന ആ ഭാഷാശൈലിയിലാണോ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത്? യെശയ്യാവ് 6:10 നമുക്ക് സ്വർഗത്തിൻ്റെ ആരാധനയുടെ ദൃശ്യം കാണാം. സെറാഫീമുകൾ 2 ചിറകുകൊണ്ട് അവരുടെ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ടില്ലയോ തമ്മിൽ തമ്മിൽ നോക്കി ദൈവത്തെ ആരാധിക്കുന്നത്.
നമ്മൾ അവരെക്കാട്ട് എത്ര ഉയർന്ന പദ്ധതി പ്രാപിച്ചവരാ. ദൂതന്മാർക്ക് ഇത്ര ഉയർന്ന വിളിയില്ല, പക്ഷെ നമുക്ക് ആ ദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ ആ മഹത്വവും ഗൗരവവും മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ സർവശക്തൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ബോധ്യം നമുക്ക് വേണം. ഞാൻ ആരുടെ സന്നിധിയിലാണ് വന്നേക്കുന്നത്? ദൈവത്തിന് ആ ആദരം നമുക്ക് കൊടുക്കാം. ജാതികളെ നോക്കിയേ, അവർ ദേവീദേവന്മാരുടെ മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ആദരത്തോടാണ് അവർ ചെയ്യുന്നത്. അവരുടെ ബാഹ്യ ശരീരത്തെ അവർ ശുദ്ധീകരിച്ചിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ നമ്മളോ? ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരുക്കങ്ങളുണ്ടോ? ഭൂമിയിലോട് രാജാവ് അല്ലെ അധികാരിയുടെ മുമ്പേ പോകുമ്പോൾ നമ്മൾ എത്ര ഒരുക്കത്തോടാണ് പോകുന്നത്? മാനസികമായും ബാഹ്യമായിട്ടും എത്ര ഒരുക്കമുണ്ട്? നമ്മൾ യോഗ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടോണ്ടില്ലയോ അവരെ മാനിച്ചുകൊണ്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒന്ന് നോക്കിയേ. ലേവി ഗോത്രം ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് ദൈവം സ്പഷ്ടമായി പ്രമാണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം. തോന്നിയ വസ്ത്രം ഇട്ടുകൊണ്ട് പോയി ദൈവസന്നിധിയിൽ അവർക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അവരുടെ ശരീരത്തെ മുഴുവനും മൂടണം, നഗ്നത ഒട്ടും കാണാൻ പാടില്ല, കാരണം അവർ സർവശക്തൻ്റെ സന്നിധിയിലാണ്. ടൈറ്റായിട്ടുള്ള വസ്ത്രം ഇടാൻ അനുവാദമില്ലായിരുന്നു, കാരണം ആലയത്തെ ശുശ്രൂഷിക്കുമ്പോൾ വിയർപ്പ് കാരണം നാറ്റം വരാൻ പാടില്ല. ദൈവം അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ദൈവവചനത്തിൽ കാണാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പുരോഹിതന്മാരായ നമ്മൾ, രാജകീയ പുരോഹിതന്മാരായ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതാ. നമ്മൾ സർവശക്തൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരുക്കമുണ്ടോ? നമ്മൾ പകൽ പ്രാർത്ഥിക്കാറുണ്ട്, വിവിധമായ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സർവശക്തനറിയാം നമ്മുടെ സാഹചര്യം, അതിലുള്ള പരിമിതികളെല്ലാം ദൈവത്തിനറിയാം. പക്ഷെ നമ്മൾ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ, ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ദൈവത്തിന് ആദരം കൊടുക്കേണ്ടതല്ലയോ? ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് ആദരം കൊടുത്തോണ്ടില്ലയോ ആരംഭിക്കേണ്ടത്? നമ്മൾ ദൈവത്തെ എത്ര മാനിക്കുന്നു അത്രയും നമുക്ക് ധൈര്യവും കിട്ടും ശത്രുവിനെ ഫേസ് ചെയ്യുവാൻ. എന്നാലേ സ്വർഗസ്ഥനായ ദൈവം, നമ്മുടെ രാജാവ്, നമ്മളെ വിശ്വസ്ത ദാസനായിട്ട് പറയത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാണ് ദൈവവചനം പറയുന്നത്. അബ്രഹാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്ര ആദരവും താഴ്മയോടാണ് ആരാധിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാർ അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിലപ്പം നമ്മുടെ പോലത്തെ ഗ്രാമർ അവരുടെ ശരിയല്ലായിരിക്കും. പക്ഷെ അവരവരുടെ പ്രവൃത്തികൾ മുഖാന്തരം ദൈവത്തെ മാനിച്ചു. നമുക്കും അവരെ കണ്ടു പഠിക്കാം. ബാഹ്യ ശരീരത്തിലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആ ഒരുക്കം വേണം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ദൈവം ബാഹ്യമായിട്ടല്ല കാണുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആശയങ്ങളാ വിചാരങ്ങളാ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങളും ബാഹ്യമായിട്ടുള്ളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ വിചാരങ്ങളില്ലയോ വെളിയിൽ വെളിപ്പെടുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ വരുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവത്തിന് ആ മാനവും ആദരവും കൊടുത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിയും. സകല സൃഷ്ടിയുടെ മേളിലുള്ള പരമാധികാരിയുടെ സന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വചനത്താൽ നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ, നിനക്ക് തരണ്ടിയേ പോലെ ആദരം ഞങ്ങൾ ചിലപ്പോഴൊക്കെ തന്നിട്ടില്ല. ആ ഗൗരവമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടില്ല. നിന്നെ പിതാവായിട്ട് വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ആദരം ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഞങ്ങളെ ക്ഷമിക്കണമേ, രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഈ ദിവസങ്ങളിൽ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ഒരുക്കത്തോടെ നിന്നെ മാനിച്ചുകൊണ്ട്, നിന്നെ ആദരിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഇരുന്ന് നിന്നോട് സംസാരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരുന്നതിനായി സ്തോത്രം. എല്ലാ മാനമോഹത്തം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.